ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു ഷൈമാസ് കുക്കറി വേൾഡ്. ഞാനിപ്പോൾ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വീക്കെൻഡ് പുറത്ത് പോയിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗാണ്. അവിടെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞായറാഴ്ച ഉച്ചയ്ക്ക് എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കും. അപ്പോൾ ബിരിയാണി വെച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പാൻ്റെ മനസ്സിലൊരു പ്ലാൻ വന്നതാണ്, നമുക്ക് പുറത്ത് പോയി കഴിച്ചാലോ എന്ന്. കുറേ ഇതേപോലെ പുറത്ത് പോയിട്ട് എപ്പോഴും വീട്ടിലിരിക്കലാണ് പതിവ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ സ്കൂളിലേക്കും പോകുന്നില്ല. അപ്പോൾ എല്ലാതും ആയിട്ട് പുറത്ത് പോകാൻ പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ്. പെട്ടെന്ന് ഈ ഒരു പ്ലാനും പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ റെഡിയായി ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് കാറിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്നത് പാലക്കാട് മലമ്പുഴ കവൈക്കാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് പോയവർക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയായിട്ടുള്ള നല്ല പച്ചപ്പുള്ള സ്ഥലമാണുള്ളത്. പോയിട്ട് വന്ന് അന്ന് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് വഴിക്കൂടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന വഴി പറഞ്ഞു തരാം. മലമ്പുഴ പാർക്കിൻ്റെ റൈറ്റ് സൈഡ് പോയിട്ട് അവിടെ സ്നേക്ക് ഗാർഡൻ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറൊക്കെ കാണാം. അതേപോലെ വെള്ളം തൂക്ക് പാലൊക്കെ കാണാം. അവിടെ നിന്ന് നേരെ പോയ വഴിയിലേക്ക് 1 കിലോമീറ്ററൊക്കെ പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു റോക്ക് ഗാർഡൻ ഉണ്ട്. റോക്ക് ഗാർഡനിൽ നേരെ പോകണം. റോക്ക് ഗാർഡൻ ബെസ്റ്റ് പ്ലേസ് ആണ് നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ളത്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ ഒരു ചർച്ച് കാണും. അവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ടാവും ആനക്കൽ എന്നുള്ളത്. അവിടെ നിന്ന് ലെഫ്റ്റ് റോട്ടിലേക്ക് നേരെ പോവുക. ഇവിടുന്ന് ഒരു 3-5 കിലോമീറ്ററൊക്കെ ഉള്ളിലേക്ക് പോകണപ്പോഴാണ് കവ എത്തുകയുള്ളൂ. പോകുന്ന സമയത്ത് നമുക്ക് കുറേ അതേപോലെ ഗ്രീനറി ആയിട്ടുള്ള പ്ലേസുകൾ കാണാം. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അതേപോലെ ഒരു ചെറിയൊരു തുരങ്കം ഉണ്ടാവും. നമ്മൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇതിപ്പോൾ മലേൻ്റെ സൈഡായതുകൊണ്ട് തന്നെ എതിർവശത്തു നിന്ന് വരുന്ന വണ്ടികളും നമുക്ക് കാണാനായി പറ്റില്ല. അപ്പോൾ ഇതേപോലത്തെ റോഡുകളാണ്. അപ്പോൾ ഹോൺ അടിച്ചിട്ട് ഒരു ലിമിറ്റഡ് സ്പീഡിലാണ് പോകാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതേപോലെ മലകളും വെള്ളങ്ങളൊക്കെ കാണാം. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ കുറേ ഫാമിലീസിനൊക്കെ കണ്ടു. ഒരു സൈഡ് വണ്ടി നിർത്തിയിട്ട് വെള്ളം കാണാനൊക്കെ നോക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം ആൾക്കൂട്ടുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് പോയാലാണ് അടിപൊളിയായിട്ടുള്ള പ്ലേസൊക്കെ കാണാനേ പറ്റുള്ളൂ. ഉച്ച ഒരു 2:30 കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സൈഡ് വണ്ടി നിർത്തിയിട്ട് പിന്നെ കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് 1 കിലോമീറ്ററോളം വീണ്ടും വന്നതിന് ശേഷം ഇതേപോലെ നമുക്ക് പുഴ കാണാം. ഇതിപ്പോൾ ഇവിടെ പറയുന്നത് 1-ാം പുഴ, 2-ാം പുഴ അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ 3-ാമത്തെ പുഴയാണ്. ചെറിയൊരു അരുവിയാണ്. നല്ല രസമാണ് കാണാനായി. 1-ാം പുഴേൻ്റെയും 2-ാം പുഴേൻ്റെ അവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അടുത്തത് വരുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിട്ടുള്ള പ്ലേസാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫോട്ടോഷൂട്ടിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഒരു അരുവി എന്ന് പറയുന്നത്. വള്ളം കണ്ടപ്പോൾ തന്നെ ഞാനും ഷിഫയും കൂടിയിട്ട് ആദ്യം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളാണ് ഫസ്റ്റ് ഇവിടേക്ക് വന്നത്. അവർ പിന്നെ മെല്ലെ വരുന്നതേ ഉള്ളൂ. ഈ ഒരു പ്ലേസ് കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. പിന്നെ നല്ല ക്യൂരിയോസിറ്റിയാണ് വള്ളത്തിൽ ഇറങ്ങാനുള്ളത്. അരുവിയാണ് നല്ല ഇഷ്ടമാണ്. മലയിൽ നിന്ന് വരുന്ന വെള്ളമായത് കൊണ്ട് തന്നെ നല്ല തണുപ്പ് ഉണ്ടാവും. നല്ല തണുത്തിട്ടുണ്ടായിരുന്നു വെള്ളം. നമ്മൾ പെട്ടെന്ന് വന്നിട്ട് കാല് വന്ന് ചോട്ടുന്ന സമയത്ത് ആ തണുപ്പ് നല്ല ഫീൽ ചെയ്യാൻ പറ്റി. ഞാനും അനിയത്തിയും കൂടിയിട്ട് കുറേ കളിച്ചു. പിന്നെ ഇക്കാക്ക് കുറേ ഫോട്ടോസ് എടുത്തു കൊടുത്തു. അതേപോലെ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം പിന്നെ ഇതേപോലെ വള്ളം കാണാനുള്ളൊരു സൈറ്റാണ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 5:30-6 മണിയിലുള്ള ആ ഒരു സമയമാണ്. വള്ളം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ വണ്ടി നിർത്തിയപ്പോൾ ആകെപ്പാട് ബ്ലോക്കായി. അപ്പോൾ ബ്ലോക്കാണ് ഇപ്പോൾ കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം നിന്നാൽ പണി കിട്ടും പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ കുറച്ച് ഫോട്ടോസും ഇവിടെ നിന്നെടുത്തിട്ട് പിന്നെ പുറത്തേക്ക് പോയി. അപ്പോൾ കാറിലേക്ക് പോകുകയാണ്. കാറിൽ നിന്ന് പോയതിന് ശേഷം അനങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ വണ്ടി പോയി കഴിഞ്ഞിട്ട് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോയി. അത്രയുള്ള ഈ ഒരു ചെറിയൊരു ബ്ലോക്ക് ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ അടിച്ച് പൊളിച്ചു. നല്ല എൻജോയ്മെൻറ്റ് ചെയ്തു. നല്ല മെമ്മറീസും ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഈ ഒരു പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ഇതേപോലത്തെ അടിപൊളി വ്ളോഗും കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.